വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. സ്നേഹനിധികളായ സഹോദരങ്ങളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപക നേതാവും 20-ാം നൂറ്റാണ്ടിലെ കേരളീയ മുസ്ലിം ഉമ്മത്തിൻ്റെ നവോത്ഥാന സംരംഭങ്ങൾക്ക് നെടുനായകത്വം വഹിക്കുകയും ചെയ്ത മഹാജ്ഞാനിയും വലിയ പണ്ഡിതനും വിദ്യാഭ്യാസ വിചണക്ഷനും കവിയും പത്രാധിപരും എല്ലാമായിരുന്ന അല്ലാമ പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ടിരിക്കുന്ന, അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെക്കുറിച്ച് അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്ന വെബിനാറിനകത്താണ് നാം സംഗമിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്നത് കേവലം 60 വയസ്സിനു താഴെ മാത്രം ജീവിക്കുകയും 20-ാം നൂറ്റാണ്ടിൽ കേരളക്കരയാകെ നിറഞ്ഞു നിൽക്കുകയും ചെയ്ത ഒരു മഹാപ്രതിഭയായിരുന്നു. കേരളീയ മുസ്ലിം ഉമ്മത്തിൻ്റെ ഇന്നുള്ള വളർച്ചയ്ക്കും ഇന്നുള്ള ഉയർച്ചയ്ക്കും നിദാനമായി നിമിത്തമായി നിൽക്കാൻ അവിശ്രമ പരിശ്രമം നടത്തിയിട്ടുള്ള, ഈ ഉമ്മത്തിന് വേണ്ടിയിട്ട് നിരന്തരം ഓടി നടന്നിട്ടുള്ള മഹാജ്ഞാനിയായിരുന്നു പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സുപ്രധാനമായ ചില കാര്യങ്ങളിലേക്ക് ഒന്ന് രണ്ട് സൂചനകൾ മാത്രം നൽകുകയാണിവിടെ. മലപ്പുറം ജില്ലയിലെ പാങ്കിൽ എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്ത് AD 1888 June 21 ഹിജ്റ വർഷം 1305 ഷവ്വാൽ 11 ആണ് മഹാനായ പാങ്കിൽ ഉസ്താദ് പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ജന്മം കൊള്ളുന്നത്, പിറവിയെടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബ പരമ്പര ചെന്ന് എത്തുന്നത് ഇസ്ലാമിൻ്റെ പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് കേരളത്തിലേക്ക് എത്തിയിട്ടുള്ള മാലിക് ബിനു ഹബീബുൽ അൻസ്വാരി, ഹബീബിനു മാലിക് അൻസ്വാരി യുടെ വംശാവലിയിലാണ്, അഥവാ അത്രയും പാരമ്പര്യമുള്ള തഴക്കവും പഴക്കവുമുള്ള ദീനീബന്ധമുള്ള പണ്ഡിത കുടുംബത്തിലാണ് പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ ജന്മമുണ്ടാകുന്നത്. ആ പരമ്പരയിലെ അവസാനത്തെ ജ്വലിച്ചു നിന്ന താരകമായിരുന്നു പാങ്കിൽ ഉസ്താദ് എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ പഠനകാലം കേരളത്തിൽ അന്നു ജീവിച്ചിരുന്ന മഹാപണ്ഡിതന്മാരുടെ അടുക്കൽ നിന്ന് വിദ്യയഭ്യസിക്കാൻ അയൽമുകരഗതമാക്കാൻ ഭാഗ്യം ലഭിച്ചു എന്നതാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന ഉസ്താദുമാർ ഒന്ന് അല്ലാമ അലിയത്തൂരിയാണ്. കട്ടിലശ്ശേരി അലി മുസ്ലിയാർ എന്ന് പറയപ്പെടാറുള്ള, അലിയത്തൂരി എന്ന് പണ്ഡിതന്മാർ വിളിക്കാറുള്ള, വിശേഷിപ്പിക്കാറുള്ള മഹാപ്രതിഭ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗുരുവര്യനാണ്. അലിയത്തൂരിയെക്കുറിച്ച് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ മക്കയിലെ ഹറമിൽ പോയി വിദ്യാഭ്യസിച്ചിട്ടുള്ള വിശ്വവിഖ്യാതനായ ലോകപ്രശസ്തനായ അല്ലാമ സൈനി ദഹ്ലാനെ പോലെയുള്ള, അല്ലാമ ഹിസ്ബുല്ലാഹിൽ മക്കിയെ പോലുള്ള ലോകപ്രശസ്തരായ പണ്ഡിതന്മാരിൽ നിന്ന് അൽമ കരഗതമാക്കാൻ, വിജ്ഞാനം കരഗതമാക്കാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള മഹാപണ്ഡിതനാണ് അലിയത്തൂരി. അദ്ദേഹത്തിൽ നിന്ന് അൽമ പഠിക്കാൻ, അദ്ദേഹത്തെ പ്രധാന ഗുരുവായി കാണാൻ മഹാനായ പാങ്കിൽ ഉസ്താദിന് സാധിച്ചു എന്നതാണ്. അഥവാ ആഗോള മുസ്ലിം പണ്ഡിതന്മാരുമായി കേരളീയ ഈ ബന്ധത്തെ വിളക്കി ചേർക്കുകയായിരുന്നു അലിയത്തൂരിയും അല്ലാമ പാങ്കിലും. ഈ അലിയത്തൂരിയുടെ, കട്ടിലശ്ശേരി അലി മുസ്ലിയാരുടെ മകനാണ്
പിൽക്കാലത്ത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിലൊക്കെ 1921 ഖിലാഫത്ത് മൂവ്മെൻറ്റിലൊക്കെ അറിയപ്പെട്ടിട്ടുള്ള കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ പ്രമുഖ പണ്ഡിത കുടുംബമാണ്. അതുപോലെ പാങ്കിൽ ഉസ്താദിൻ്റെ മറ്റൊരു ഗുരുവര്യനാണ് കരിമ്പനക്കൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. ലോകപ്രശസ്തനായിട്ടുള്ള ഒരുപാട് പണ്ഡിതന്മാരില്ല അൽമ സ്വീകരിച്ചിട്ടുള്ള കേരളത്തിലെ മഖ്ദൂമി പാരമ്പര്യം ഇങ്ങനെ വന്നിട്ട് അല്ലാമ സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ മുതൽ ഇങ്ങനെ വന്നിട്ടുള്ള മഖ്ദൂമി പണ്ഡിതന്മാരുടെ പാരമ്പര്യം, ആ മഖ്ദൂമി പാരമ്പര്യത്തിലെ അവസാനത്തെ കണ്ണിയായിരുന്ന മഖ്ദൂം അഖീർ എന്ന് വിളിക്കാറുള്ള മഖ്ദൂം കുഞ്ഞമ്പാവ് മുസ്ലിയാരിൽ നിന്നും തട്ടാങ്കര കുട്ടിയാവ് മുസ്ലിയാരിൽ നിന്നും അൽമു പഠിച്ചിട്ടുള്ള മഹാപണ്ഡിതനാണ് കരിമ്പനക്കൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. കേരളത്തിലെ പാരമ്പര്യ ഇസ്ലാമിൻ്റെ രണ്ട് പതാകകളായിരുന്നു, രണ്ട് ധാരകളായിരുന്നു, അല്ലെങ്കിൽ രണ്ട് മഹാപർവങ്ങളായിരുന്നു ഈ പറയുന്ന മഖ്ദൂം അഖീർ എന്ന് വിളിക്കപ്പെടാറുള്ള മഖ്ദൂം കുഞ്ഞമ്പാവ് മുസ്ലിയാരും തട്ടാങ്കര കുട്ടിയാവ് മുസ്ലിയാരും. കേരളത്തിലൊരു കാലത്ത് പണ്ഡിതലോകം കേരളത്തിൻ്റെ ഇമാം റംലി എന്നും കേരളത്തിൻ്റെ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി എന്നുമൊക്കെ വിശേഷിപ്പിച്ചിരുന്ന രണ്ട് പണ്ഡിതന്മാർ. ഈ മഖ്ദൂമി പാരമ്പര്യത്തോട് അല്ലാമ പാങ്കിലിനെ ബന്ധിപ്പിക്കുന്നത് കരിമ്പനക്കൽ അഹമ്മദ് കുട്ടി മുസ്ലിയാറാണ്. ആഗോള ഇസ്ലാമിക പാരമ്പര്യ പണ്ഡിതന്മാരോട് അലിയത്തൂരിയിലൂടെ പാരമ്പര്യ പണ്ഡിതന്മാരിലേക്ക് അലിയത്തൂരിയിലൂടെ കടന്നു പോകുമ്പോൾ കേരളത്തിൻ്റെ മഖ്ദൂമി പാരമ്പര്യത്തിലേക്ക് ഈ പറയുന്ന കരിമ്പനക്കൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരിലൂടെ കടന്നു പോകുന്നു. പിൽക്കാലത്ത് സമസ്ത കേരള ജംഇയ്യത്തുലമ ഉണ്ടാകുന്ന സമയത്തും ഈ പറയുന്ന കരിമ്പനക്കൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുണ്ട്. 1930 വെളിയഞ്ചേരിയിൽ വെച്ച് നടന്ന സമസ്തയുടെ 5th വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് പാങ്കിൽ ഉസ്താദിൻ്റെ ഗുരുവര്യൻ കൂടിയായിട്ടുള്ള കേരളത്തിലെ അക്കാലഘട്ടം കണ്ടിട്ടുള്ള മഹാപണ്ഡിതന്മാരിൽ മഹാപണ്ഡിതനായിരുന്ന കരിമ്പനക്കൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന ആ മഹാപണ്ഡിതനാണ്. ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ള ആഗോള ഇസ്ലാമിക പാരമ്പര്യവുമായിട്ട് ബന്ധിപ്പിക്കാകുന്ന മഹാ ഒരു ശൃംഖലയുടെ ഇങ്ങേ തലക്കൽ നിന്ന മഹാപ്രതിഭയായിരുന്നു അല്ലാമ പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്നതാണ്. 1921 അദ്ദേഹം വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിൽ നിന്ന് ബാക്കവി ബിരുദമെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗുരുവര്യനായിട്ടുള്ള കരിമ്പനക്കൽ കേരളത്തിലെത്തിയിട്ടുള്ള ബാക്കവിമാരിൽ രണ്ടാമത്തെ ആളാണ്. അതുകൊണ്ട് തന്നെ ഗുരുവിൻ്റെ പാരമ്പര്യം തുടർന്നുകൊണ്ട് അദ്ദേഹം ബാഖിയാത്തിൽ നിന്ന് ബിരുദമെടുത്തിട്ട് 1921-1912 അദ്ദേഹം ബാക്കവിയായിട്ട് ഇറങ്ങുന്നുണ്ട്. അതിനുശേഷം കേരളത്തിൻ്റെ എല്ലാവിധ മേഖലകളിലും മത സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ സമര സംവിധാനങ്ങളുടെയൊക്കെ മുന്നിൽ പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന ഈ മഹാപ്രതിഭയെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നതാണ്. ഇസ്ലാഹുലുലൂം, മണ്ണാർക്കാട് മഴജുനുലുലൂം ഇങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളിൽ ഏകദേശം 10-32 വർഷത്തിലധികം അദ്ദേഹം കർമ്മനിരതനായി സേവന നിരതനായി നിലകൊണ്ടു എന്നതാണ്. കേവലം ഒരു മതപണ്ഡിതൻ എന്നതിനപ്പുറത്ത് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും അദ്ദേഹം ഉണ്ടായി എന്നതാണ് പാങ്കിൽ ഉസ്താദിൻ്റെ ഉലമ ആക്ടിവിസത്തിൻ്റെ ഏറ്റവും വലിയ റോൾ മോഡലായി 21-20 നൂറ്റാണ്ടിൽ നമുക്ക് കേരളത്തിൽ സൂചിപ്പിക്കാവുന്ന ഏറ്റവും വലിയ പ്രതിഭയാണ് പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്നതാണ്. വൈജ്ഞാനിക രംഗത്ത് അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത, കേരളം കണ്ടിട്ടുള്ള മഹാപണ്ഡിതന്മാർക്ക് ജന്മം നൽകാൻ പാങ്കിൽ ഉസ്താദിന് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ പിൽക്കാലത്ത് ഇസ്ലാഹുലുലൂമിലും മണ്ണാർക്കാട് മഴദുലുലൂമിലുമൊക്കെയായി അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായി ഇറങ്ങിയവർ കേരളം കണ്ടിട്ടുള്ള മഹാപണ്ഡിതന്മാർ കർമ്മശാസ്ത്രത്തിൽ, ഫിഖ്ഹിൽ, അഖീദയിൽ, മറ്റു മേഖലകളിലൊക്കെ നിറഞ്ഞു നിന്നിട്ടുള്ള പണ്ഡിതന്മാരാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ട് പിൽക്കാലത്ത് വരുന്നത്. ഇപ്പോൾ താഴെക്കോട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ പ്രമുഖനാണ് താഴെക്കോട് കുഞ്ഞലവി മുസ്ലിയാർ. എല്ലാവർക്കും അറിയുന്ന 1963 പട്ടിക്കാട് ജാമിയാനൂരിയ വന്നപ്പോൾ ജാമിയാനൂരിയയുടെ പ്രഥമ സദർ മുഅല്ലിമായിട്ടുള്ള ജാമിയാനൂരിയയിലെ പ്രഥമ മുദരിയസായി സ്ഥാനമേറ്റിട്ടുള്ള മഹാപണ്ഡിതൻ, കേരളത്തിൽ പിൽക്കാലത്ത് വന്നിട്ടുള്ള ഫൈസിമാരൊക്കെ, ഫൈസി ബിരുദം നേടിയിട്ടുള്ള ആളുകളൊക്കെ ഈ താഴെക്കോട് കുഞ്ഞാലവി മുസ്ലിയാരിലൂടെയാണ് വരുന്നത്. ഈ താഴെക്കോട് കുഞ്ഞാലവി മുസ്ലിയാർ മഹാനായ പാങ്കിൽ ഉസ്താദിൻ്റെ ശിഷ്യനായിരുന്നു. അതുപോലെ ഇരുമ്പാലശ്ശേരി കുഞ്ഞഹമ്മദ് മുസ്ലിയാർ, താനൂറിൽ ഇസ്ലാഹുലുലൂമിൽ
പാങ്കിൽ ഉസ്താദിൻ്റെ ശിഷ്യനായിട്ടും പിന്നീട് അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് രണ്ടാമതിരിസായിട്ടും സേവനമനുഷ്ഠിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള മഹാപണ്ഡിതനായിരുന്നു അല്ലാമായിരും ബാലശ്ശേരി. അതുപോലെ അല്ലാമ അബ്ദുൽ ഖാദിർ ഫൽഫരി പാങ്കിൽ ഉസ്താദിൻ്റെ ശിഷ്യനാണ്. ഫൽഫരി കുടുംബത്തിലെ വലിയൊരു ബാഖിയാത്തു സ്വാലിഹാത്തിലൊക്കെ നിറഞ്ഞു നിന്ന അല്ലാമ യൂസുഫ് അൽ ഫൽഫരിയുടെ ശിഷ്യനാണ് അബ്ദുൽ ഖാദിർ ഫൽഫരി. ജവാഹിറുൽ അഷ്ഹാർ പോലെയുള്ള കാവ്യ ഗ്രന്ഥങ്ങൾ കേരളത്തിന് സമർപ്പിച്ചിട്ടുള്ള ഒരുപാട് രചനകൾ നടത്തിയിട്ടുള്ള മഹാപണ്ഡിതനായിട്ടുള്ള അല്ലാമ അബ്ദുൽ ഖാദിർ ഫൽഫരി പാങ്കിൽ ഉസ്താദിൻ്റെ ശിഷ്യന്മാരിൽ പ്രമുഖനാണ്. അതുപോലെ കരിങ്കപ്പാറ മുഹമ്മദ് മുസ്ലിയാർ കേരളത്തിലെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ ഏറ്റവും തിളങ്ങി നിന്നിട്ടുള്ള സമീപകാലം വരെ നിറഞ്ഞു നിന്നിട്ടുള്ള ഫതഹുൽ മുഈന്റെ ആഷിയ പോലെയുള്ള താലിഖാത്ത് പോലെയുള്ള കാര്യങ്ങളാൽ കേരളത്തിൽ നിറഞ്ഞു നിന്നിട്ടുള്ള മഹാപണ്ഡിതനാണ് കരിങ്കപ്പാറ മുഹമ്മദ് മുസ്ലിയാർ. അതുപോലെ വെള്ളിയാമ്പ്രം സയ്യിദ് അലി മുസ്ലിയാർ ഫതഹുൽ മുഈന്റെ ആഷിയയും അതിൻ്റെ താലിഖാത്തിലുമൊക്കെ നിറഞ്ഞു നിന്നുള്ള ഫിഖഹിലൊക്കെ വലിയ പാണ്ഡിത്യമുണ്ടായിട്ടുള്ള മഹാപണ്ഡിതൻ വെള്ളിയാമ്പ്രം സയ്യിദ് അലി മുസ്ലിയാർ. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ വെള്ളിയാമ്പ്രം സയ്യിദ് അലി മുസ്ലിയാരെ പോലെയുള്ള ഫുഖഹായിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ പിൽക്കാല പ്രസിഡന്റുമാരായിട്ടുള്ള ഒന്നിലധികം ആളുകളുടെ ഗുരുവര്യരായിരുന്നു അവരൊക്കെ എന്നതാണ്. ഇപ്പോൾ സയ്യിദ് അലി മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം സയ്യിദ് അലി മുസ്ലിയാർ മഹാനായ കെ കെ അബൂബക്കർ ഹസ്രത്ത് സമസ്തയുടെ പ്രസിഡന്റായിരുന്ന അതുപോലെ അദ്ദേഹത്തിൻ്റെ തൊട്ടു ശേഷം വന്നിട്ടുള്ള അസഹരി തങ്ങൾ അബ്ദുറഹ്മാൻ എംബിച്ചിക്കോയ തങ്ങൾ അല്ല അസഹരി മഹാനവറുകളുടെ ഒക്കെ ഗുരുവര്യരായിരുന്നു അഥവാ ഗുരുവര്യരായിരുന്നു സമസ്തയുടെ രണ്ട് പ്രസിഡന്റുമാരുടെ ഗുരുവര്യരായിരുന്നു പാങ്കിൽ ഉസ്താദിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള ഈ വിഭാഗം ഈ സയ്യിദ് അലി മുസ്ലിയാർ. അതുപോലെ നിറമരുതൂർ ബീരാൻകുട്ടി മുസ്ലിയാർ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ഫത്വാ കമ്മിറ്റിയിലൊക്കെ നിറഞ്ഞു നിന്നിട്ടുള്ള കേരളത്തിലെ അറിയപ്പെട്ട ഫുഖഹാക്കളിൽ ഒരാളായിട്ടുള്ള ഇന്നത്തെ സമസ്തയുടെ ഫത്വാ കമ്മിറ്റി അംഗവും കർമ്മശാസ്ത്ര വിശാരദനുമായിട്ടുള്ള മരക്കാർ മുസ്ലിയാരുടെ ഗുരു പിതാവായിട്ടുള്ള നിറമരുതൂർ ബീരാൻകുട്ടി മുസ്ലിയാർ. ഇങ്ങനെയുള്ള ഒട്ടനവധി പണ്ഡിതന്മാരുടെ ഗുരുവര്യനായിരുന്നു അല്ലാമ പാങ്കിൽ. തായ്ലീമിൻ്റെ വിഷയത്തിൽ മതാധ്യാപന വിഷയങ്ങളിൽ കേരളത്തിൽ മികച്ചു നിന്ന അധ്യാപകനായി പാങ്കിൽ ഉസ്താദ് നിലകൊണ്ടു എന്നതാണ്. അദ്ദേഹത്തിൻ്റെ വിപ്ലവം നടക്കുന്നത് വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിൽ വലിയൊരു പരീക്ഷണത്തിന് മുതിർന്നു എന്നതാണ് പാങ്കിൽ ഉസ്താദിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. പരമ്പരാഗതമായി വന്നിട്ടുള്ള കേരളത്തിലെ ദർസ് സമ്പ്രദായത്തെ ഏറ്റവും മനോഹരമായ 1910 കാലഘട്ടങ്ങളിൽ നമ്മൾ അല്ല മൗലാന ചാലകത്ത് കുഞ്ഞമ്മദാജിയെ കുറിച്ച് പറയാറുണ്ട്. ചാലകത്ത് കുഞ്ഞമ്മദാജി കേരളത്തിൽ മദ്രസ സംവിധാനങ്ങളുടെ പരിഷ്കരണങ്ങൾക്ക് തുടക്കം കുറിച്ചപ്പോൾ അത് ഒരു പാതി വഴിയിൽ നിലച്ചു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി വെല്ലൂർ ബാഖിയാത്ത് സ്വാലിഹാത്തിന് സമാന്തരമായ രീതിയിൽ കേരളത്തിൽ ഉന്നത മതബിരുദം നൽകുന്ന സ്ഥാപനം കെട്ടിപ്പടുക്കാൻ കേരളത്തിൽ ആദ്യമായി ശ്രമിച്ച വിദ്യാഭ്യാസ വിപ്ലവകാരിയാണ് അല്ലാമ പാങ്കിൽ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. അതിന് അദ്ദേഹം തിരഞ്ഞെടുത്തത് താനൂർ വലിയ കുളങ്ങര പള്ളിയെയാണ്. താനൂർ വലിയ കുളങ്ങര പള്ളിയുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് കേരളത്തിലെ അറിയപ്പെട്ട ആദ്യത്തെ പള്ളിദർശ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച ഇടം ആണ് വലിയ കുളങ്ങര പള്ളി എന്നത്. കേരളത്തിലെ അറിയപ്പെട്ട ആദ്യത്തെ പള്ളിദർശ സമ്പ്രദായം ഏറ്റവും പഴക്കമുള്ളത് താനൂർ വലിയ കുളങ്ങര പള്ളിയിലാണ്. മഹാന്മാരായ ഒരുപാട് ജ്ഞാനികൾ മഹാപണ്ഡിതന്മാർ ദർസ് നടത്തിയിട്ടുള്ള വലിയ പള്ളി. വെളിയങ്കോട് ഉമർ ഖാദിയെ പോലെയുള്ള പരപ്പനങ്ങാടിയിലെ ഔക്കോയ മുസ്ലിയാർ മമ്പുറം തങ്ങളുടെ മുരീദൊക്കെയായിരുന്ന ശിഷ്യനൊക്കെയായിരുന്ന പരപ്പനങ്ങാടി ഔക്കോയ മുസ്ലിയാർ നക്ഷബന്ധി തൊരീഖത്തിൻ്റെ മഹാഗുരുവായിട്ടുള്ള അബ്ദുറഹ്മാനു നക്ഷബന്ധി താനൂരി ഇങ്ങനെയുള്ള ഒരുപാട് മഹാന്മാർ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള വലിയ വിജ്ഞാന കേന്ദ്രമായിട്ടുള്ള വലിയ കുളങ്ങര പള്ളിയിൽ 1920 വരെ അന്ന് ദർസ് നടത്തിയിരുന്നത് ആമിനുമാലകത്ത് പരിയക്കുട്ടി മുസ്ലിയാറാണ്. പാങ്കിൽ ഉസ്താദ് വരുന്നതിൻ്റെ തൊട്ടു മുമ്പ് ആമിനുമാലകത്ത് പരിയക്കുട്ടി മുസ്ലിയാർ വലിയ പണ്ഡിതനായിരുന്നു. പക്ഷെ 1921 ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ സമരങ്ങളുടെ മുന്നിലേക്ക് ആമിനുമാലകത്ത് പരിയക്കുട്ടി മുസ്ലിയാർക്കും ഇറങ്ങേണ്ടി വന്നു.
പരി കുട്ടി മുസ്ലിയാർക്ക് ഇറങ്ങേണ്ടി വന്നു എന്ന് മാത്രമല്ല, സമര പോരാളികൾക്ക് ആവേശം പകരാൻ വേണ്ടി മുഹിമ്മാത്തുൽ മുഅ്മിനീൻ എന്ന ഒരു ഗ്രന്ഥത്തിന് അദ്ദേഹം രൂപം നൽകി. അദ്ദേഹത്തിൻ്റെ മുഹിമ്മാത്തുൽ മുഅ്മിനീൻ വലിയ വിവാദമായി, വലിയ ഒച്ചപ്പാടുകൾക്ക്, വലിയ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചു. അവസാനം ബ്രിട്ടീഷ് ഗവൺമെൻറ് കണ്ടുകെട്ടാൻ തീരുമാനിച്ചു. അവസാനം അദ്ദേഹത്തിനെതിരെ 1921 ഓഗസ്റ്റ് 16 അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുന്നു ബ്രിട്ടീഷ് ഗവൺമെൻറ്. 1921 ഓഗസ്റ്റ് 16 സത്യത്തിൽ ആമിനുമാൻ്റെ അകത്ത് പരീക്കുട്ടി മുസ്ലിയാർക്ക് അറസ്റ്റ് വാറണ്ട് പ്രഖ്യാപിച്ച അതേ അറസ്റ്റ് വാറണ്ട് പത്രികയിൽ പ്രതിയായിരുന്നു, അഥവാ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളുടെ കലാപങ്ങളുടെ മുന്നിൽ നിന്ന ഒരാളായിരുന്നു പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർക്കും ആമിനുമാൻ്റെ അകത്ത് പരീക്കുട്ടി മുസ്ലിയാർക്കുമൊക്കെ എതിരെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അറസ്റ്റ് വാറണ്ടിൻ്റെ വിജ്ഞാപനം വരുന്നത് ഒരേ പേപ്പറിലാണ്, അല്ലെങ്കിൽ ഒരേ ഇടത്താണ്, ഒരേ സമയത്താണ്, ഒരേ രേഖയിലാണ്. അമിനുമാൻ്റെ അകത്ത് പരീക്കുട്ടി മുസ്ലിയാർക്ക് വഴികൾ മറ്റൊന്നുമില്ലായിരുന്നു. അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് നാടുവിട്ട് മക്കയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മക്കയിൽ അവിടെ പോയി അവിടെ ഉമ്മുൽ ഖുറ എന്ന് പറയുന്ന ഒരു പത്രത്തിൽ ജോയിൻ ചെയ്യുകയും ആ പത്രത്തിൽ സേവനം ചെയ്യുകയും അങ്ങനെ 1936 വരെ ത്വായിഫിലും മക്കയിലുമൊക്കെയായി ഇങ്ങനെ കഴിഞ്ഞുകൂടി 36 ത്വായിഫിൽ വെച്ച് ആ മഹാജ്ഞാനി അന്തരിക്കുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞു വന്നത് 1921 മലബാർ കലാപത്തോടു കൂടിയിട്ട് ആമിനുമാൻ്റെ അകത്ത് പരീക്കുട്ടി മുസ്ലിയാരുടെ അറസ്റ്റ് വാറണ്ടോട് കൂടിയിട്ട് അദ്ദേഹം നാടുവിട്ടു പോയതോടു കൂടിയിട്ട് വലിയ കുളങ്ങര പള്ളിയും അവിടുത്തെ വിഷവിഖ്യാതമായ ദർസും അനാഥമാകുന്ന ഒരു സാഹചര്യമുണ്ടാകുന്നു. അനാഥമാകുന്ന സാഹചര്യമുണ്ടായപ്പോൾ അതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താം? ഉമ്മത്തിൻ്റെ നിർമ്മാണാത്മക പ്രവർത്തനങ്ങൾക്ക്, മലബാർ കലാപത്തോടു കൂടിയിട്ട് അടിച്ചമർത്തപ്പെട്ട ജനതയ്ക്ക്, പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ മലബാർ സമരത്തിൽ ഇടപെട്ടിട്ടുള്ള രീതി നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ്. ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്, അന്ന് ഈ പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ മഹാനായ ആമിനുമാൻ്റെ അകത്ത് പെരിയകുട്ടി മുസ്ലിയാർ ഒഴിവ് വന്നിട്ടുള്ള ശൂന്യമായി കിടക്കുന്ന താനൂരിലേക്ക് വരികയും അവിടെ ആ വലിയ കുളങ്ങര പള്ളിയുടെ ദർസിനെ ഒന്നുകൂടെ പരിഷ്കരിച്ച് വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിന് സമാന്തരമാകുന്ന വിധത്തിൽ ഉന്നത മതവിദ്യാഭ്യാസം നൽകുന്ന ഒരു വലിയ സമുച്ചയത്തിന് തുടക്കം കുറിക്കാൻ തീരുമാനിക്കുന്നു. 1924 ഒക്ടോബർ 17 താനൂരിൽ അസാസുൽ ഇസ്ലാം സഭ എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന രൂപീകരിച്ച്, ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് ഇസ്ലാഹുലുലൂം മദ്രസ എന്ന പേരിൽ ഒരു വലിയ വിദ്യാഭ്യാസ സമുച്ചയത്തിന് 1924 പാങ്കിൽ ഉസ്താദ് തുടക്കം കുറിക്കുന്നുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ 40,000 രൂപ വില വരുന്ന, 40,000 രൂപ ചെലവഴിച്ച് അദ്ദേഹം ഒരു വലിയ കെട്ടിടം ഉണ്ടാക്കുന്നു. ചതുരാകൃതിയിലുള്ള വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിന് സമാന്തരമായ ഇസ്ലാഹുൽ ഉലൂമിന് പാങ്കിൽ ഉസ്താദ് അന്നുണ്ടാക്കിയിട്ടുള്ള കെട്ടിടത്തിൻ്റെ എടുപ്പിൻ്റെ രീതി തന്നെ വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്തിന് സമാന്തരമായിട്ടായിരുന്നു. ആ രീതി തന്നെ അങ്ങനെയായിരുന്നു. ഏകദേശം 40,000 രൂപയിലധികം ചെലവ് വരുന്ന ഒരു ഇരുനില കെട്ടിടം, രണ്ടു നിലകളിലായി, രണ്ടു തട്ടുകളിലായി 40 റൂമുകൾ സജ്ജീകരിച്ച് 8 ഹാളുകൾ ഒരുക്കി മനോഹരമായൊരു കെട്ടിടമുണ്ടാക്കി. അതിൽ 12,000 രൂപയിലധികം, അന്നത്തെ 12,000 രൂപയിലധികം വില വരുന്ന കിതാബുകൾ 1924 ഇസ്ലാഹുലൂമിൽ അദ്ദേഹം ഒരുക്കി. വലിയ പ്രഭാഷകനായിരുന്നു. ആയിരങ്ങളെ ഒരേ സമയം, ഇന്നത്തെ പോലെ ആധുനിക സംവിധാനങ്ങളില്ലാത്ത, മൈക്കുകളില്ലാത്ത, അതുപോലെയുള്ള മൈക്രോഫോണിൻ്റെ സംവിധാനങ്ങളൊന്നുമില്ലാത്ത ആ കാലഘട്ടത്തിൽ 1920 കാലഘട്ടങ്ങളിലൊക്കെ 10,000 ആകർഷിക്കാവുന്ന വാഗ്വിലാസവും ശക്തിയും വാക്കിൻ്റെ വാസ്മരികതയും ഒക്കെ ഉണ്ടായിരുന്ന പ്രഭാഷകൻ കൂടിയായിരുന്നു പാങ്കിൽ ഉസ്താദ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ 10,000 ആവേശം വിതറിയിട്ടുണ്ട്. മലബാർ സമരങ്ങളിൽ സമരക്കാരെ ഇളക്കിവിടുന്നതിൽ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ നിമിത്തമായിട്ടുണ്ട്. എന്നാൽ സമരം സായുധ കലാപങ്ങളിലേക്ക് എത്തുന്ന വിധത്തിൽ
ഇപ്പോൾ മലപ്പുറത്തൊക്കെയുള്ള തുക്കിടിക്കച്ചേരിയും മറ്റുമൊക്കെ കൊള്ള ചെയ്യാൻ പോകുന്ന സമരക്കാരുടെ മുമ്പിൽ ധീരമായി നിന്നിട്ട് ഇതല്ല മാർഗമെന്ന് പറഞ്ഞിട്ട് പ്രസംഗിച്ചിട്ട് വാഗ്ധോരണികൾ കൊണ്ട് സമരക്കാരെ പിന്തിരിപ്പിച്ചു പോകുന്ന സമരക്കാർ സ്വമേധയാ പിന്തിരിഞ്ഞു പോകുന്ന വിധത്തിലുള്ള വാക്വിലാസവും അതുപോലെയുള്ള വാചികാശക്തിയും കൊണ്ട് അള്ളാഹു അനുഗ്രഹിച്ച മഹാപണ്ഡിതൻ കൂടിയായിരുന്നു അല്ലാമ പാങ്കിൽ, മൗലാന പാങ്കിൽ. അതുകൊണ്ട് തന്നെ ഇസ്ലാഹുൽ ഉലൂമിൻ്റെ നിർമ്മാണത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ പ്രഭാഷണ രീതിയും വയലിൻ്റെ രീതിയും ഒക്കെ നന്നായി ഉപയോഗപ്പെടുത്താൻ സാധിച്ചു. അന്ന് 13,600 രൂപ വില വരുന്ന ഭൂസ്വത്തുകൾ വഖുഫായും മറ്റുമായിട്ട് ഇസ്ലാഹുൽ ഉലൂമിന് വേണ്ടിയിട്ട് സമാഹരിക്കാൻ സാധിച്ചു. കേരളത്തിൽ അന്ന് നിലവിലുള്ള മതസ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ വഖഫ് സ്വത്തുള്ള ഒരു സ്ഥാപനമാക്കി ഇസ്ലാഹുൽ ഉലൂമിനെ മാറ്റാൻ സാധിച്ചു. പിൽക്കാലത്ത് പല കാരണങ്ങളാൽ ആ സ്വത്തുകളൊക്കെ അന്യാധീനപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി എന്നത് മറ്റൊരു ചരിത്രമാണ്. ഇസ്ലാഹുൽ ഉലൂമിൽ നിന്ന് 1943 പാങ്കിൽ ഉസ്താദിന് പോവേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ പോകുന്നതോടുകൂടിയിട്ട് പിൽക്കാലത്ത് പല കാരണങ്ങളാൽ ആ സ്വത്തുകൾ അന്യാധീനപ്പെട്ടു പോവുകയും പിന്നീട് ഭൂപരിഷ്കരണ നിയമം 1960 മറ്റും വന്നിട്ടുള്ള ഭൂപരിഷ്കരണ നിയമങ്ങളുടെ ഭാഗമായും മറ്റുമൊക്കെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുടെ ഭാഗമായി ആ സ്വത്തുകൾ അന്യാധീനപ്പെട്ടു പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഇസ്ലാഹുൽ ഉലൂം എന്ന് പറയുന്ന ഒരു മഹാവിദ്യാഭ്യാസ സമുച്ചയത്തിന് 1924 തുടക്കം കുറിക്കുമ്പോൾ കേരളത്തിൽ അന്നോളം ഒരാളും ചിന്തിക്കാത്ത വിധത്തിൽ മതപഠനത്തിനു പ്രാപ്തിയുള്ള എന്നാൽ ഭൗതിക സംവിധാനങ്ങളിലേക്ക് മതപണ്ഡിതന്മാരെ പ്രാപ്തമാക്കുന്ന മതഭൗതിക വിദ്യാഭ്യാസ സമന്വയത്തെക്കുറിച്ചൊക്കെ കേരളം സംസാരിച്ചു തുടങ്ങുന്നത് പിന്നെയും പതിറ്റാണ്ടുകളൊക്കെ കഴിഞ്ഞിട്ടാണ്. എന്നാൽ 1928 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 1st വാർഷിക സമ്മേളനവും ഇസ്ലാഹുൽ ഉലൂമിൻ്റെ 2nd വാർഷിക സമ്മേളനവും 28 തുടക്കത്തിൽ താനൂരിൽ വെച്ച് നടക്കുന്നുണ്ട്. ആ സമ്മേളനത്തിൽ ഇസ്ലാഹുൽ ഉലൂം സമ്മേളനത്തിൽ പാസാക്കിയിട്ടുള്ള പ്രമേയം ഇന്നും അവൈലബിളാണ്. പാങ്കിൽ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വിദ്യാഭ്യാസ വിപ്ലവം എത്ര സുതാര്യമായിരുന്നു, എത്ര പുരോഗമനാത്മകമായിരുന്നു, എത്ര പ്രോഗ്രസീവായിരുന്നു എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്ലാഹുൽ ഉലൂമിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മലയാളം, ഇംഗ്ലീഷ്, പാഴ്സി ഭാഷകൾ പഠിക്കാൻ, ഉറുദു ഭാഷകൾ പഠിക്കാൻ സൗകര്യവും സംവിധാനവും ഞങ്ങൾക്കൊരുക്കിത്തരണമെന്ന് മലബാർ ഡിസ്ട്രിക്ട് ബോർഡിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു എന്ന പ്രമേയം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സമസ്തയുടെ ആലിമീങ്ങൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് ഭൗതിക വിദ്യാഭ്യാസത്തിന് എതിരായിരുന്നു എന്നൊക്കെ ചിലരൊക്കെ കുപ്രചരണങ്ങൾ നടത്താറുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 1st വാർഷിക സമ്മേളനത്തിൽ, ഇസ്ലാഹുൽ ഉലൂമിൻ്റെ 2nd വാർഷിക സമ്മേളനത്തിൽ നടത്തപ്പെട്ടിട്ടുള്ള പ്രമേയമാണ് ഇംഗ്ലീഷും ഉറുദുവും പാഴ്സിയും മലയാളവും പഠിക്കാനുള്ള സൗകര്യം ഞങ്ങൾക്കൊരുക്കിത്തരണമെന്ന് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിട്ടുള്ള പ്രമേയം. ഇങ്ങനെ ഇത്ര പുരോഗമനാത്മകമായി ചിന്തിച്ചിട്ടുള്ള ആ കാലഘട്ടത്തിലെ ഒരു പരിഷ്കരണക്കാരെയും അല്ലെങ്കിൽ ഒരു നവീകരണവാദികളെയും ഒരു ഉൾപ്രതിഷ്ഠുക്കളെയും നമുക്ക് കണ്ടെത്താൻ കഴിയുകയില്ല. അത്രമാത്രം കേരളീയ മുസ്ലിം ഉമ്മത്തിൻ്റെ മതവിദ്യാഭ്യാസ മേഖലയിൽ മുന്നേറ്റം സൃഷ്ടിക്കാൻ, വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുള്ള വിപ്ലവകാരിയാണ്, വിദ്യാഭ്യാസ ചിന്തകനാണ് മൗലാന പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ ഇസ്ലാഹുൽ ഉലൂം കേന്ദ്രീകരിച്ച് വലിയ വിദ്യാഭ്യാസ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. 1929 ജനുവരി 7 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമ്മേളനം നടക്കുന്നുണ്ട്. പാലക്കാട് ചെമ്മൻകുഴിയിൽ വെച്ച് നടന്ന സമ്മേളനം. ചെമ്മൻകുഴിയിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ ആദ്യമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് ഒരു മുഖപത്രം ഇറക്കുന്നുണ്ട്. 1929 അൽബയാൻ എന്ന പേരിൽ മൗലാന പാങ്കിൽ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സംവിധാനം വരുന്നു. അഥവാ ഒരു പത്രാധിപരായി വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാരുടെ സാമ്പത്തിക സഹായവും
പാങ്ങിൽ ഉസ്താദിൻ്റെ ഭൗതികമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള വൈജ്ഞാനികമായ ഇടപെടലുകളുമായിട്ട് കേരളത്തിലെ സുന്നി സമൂഹത്തിൻ്റെ നേതൃത്വത്തിൽ ആദ്യമായി അൽബയാൻ എന്ന് പറയുന്ന ഒരു പത്രം ഇറങ്ങുകയും അതിൻ്റെ പത്രാധിപരായി അതിൻ്റെ എല്ലാമായി മഹാനായ പാങ്ങിൽ ഉസ്താദും ഉണ്ടാകുന്നുണ്ട്. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ സ്ഥാപകനാണ് എന്ന് തന്നെ പറയാം. വന്യവയോധികനായിരുന്ന സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ സ്ഥാപക പ്രസിഡന്റായിരുന്ന അബ്ദുറഹ്മാൻ വരക്കൽ ബാലവി മുല്ലക്കോയച്ചങ്ങൾ, അദ്ദേഹം സമസ്ത കേരള ജംഇയ്യത്തുലമ 1926 ജൂൺ 26 തീയതി കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചിട്ട് സമസ്ത കേരള ജംഇയ്യത്തുലമയ്ക്ക് രൂപം നൽകുമ്പോഴും അതിൻ്റെ ഇടയിൽ അദ്ദേഹം ജീവിച്ചിട്ടുള്ള 4-5 വർഷങ്ങൾ, വന്യവയോധികനായ ഏകദേശം 90 വയസ്സിലധികം പിന്നിട്ടിട്ടുള്ള മഹാസ്വാത്വികനും സൂഫിവര്യനും അള്ളാഹുവിൻ്റെ ഔലിയാക്കളിലെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിലെ പ്രമുഖനുമായിട്ടുള്ള മഹാനായ വരക്കൽ തങ്ങൾ. വരക്കൽ തങ്ങൾക്ക് ഓടി നടക്കാനോ ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക് ശാരീരികമായും മറ്റും ഇടപെടാനോ സാധിക്കാതിരുന്ന ഘട്ടത്തിൽ 1925 മുതൽ സമസ്ത കേരള ജംഇയ്യത്തുലമ എന്ന് പറയുന്ന ഒരാശയത്തെ, ഒരു സംഘ സംവിധാനത്തെ മനസ്സിൽ കൊണ്ട് നടക്കുകയും ആ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആ ആശയത്തെ തൻ്റെ ആത്മീയ ഗുരുവായ വരക്കൽ മുല്ലക്കോയച്ചങ്ങളുടെയും അതുപോലെ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാരുടെ പിതാവായിട്ടുള്ള കോമു മുസ്ലിയാരുടെയും അടുക്കൽ അവതരിപ്പിച്ച് ആ മഹാന്മാരുടെ ഇടത്തു നിന്ന് ഇജാസത്തും ഇതിനുമൊക്കെ വാങ്ങിയിട്ടാണ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്ത കേരള ജംഇയ്യത്തുലമ എന്ന് പറയുന്ന ഇന്നത്തെ കേരളത്തിലെ ഏറ്റവും വലിയ പണ്ഡിത സഭയ്ക്ക് തുടക്കം കുറിക്കുന്നത്. പാങ്ങിൽ ഉസ്താദായിരുന്നു സത്യത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുലമ എന്ന് പറയുന്ന ഒരു വലിയ പണ്ഡിത സഭയുടെ എല്ലാമായി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്, സമസ്തയ്ക്ക് വേണ്ടിയിട്ടുള്ള രൂപകൽപ്പന നൽകിയിട്ടുള്ളത്, അതിൻ്റെ സംഘ സംവിധാനത്തിന് ഈ ഊടും പാവും നൽകിയിട്ടുള്ളത്, അതിനുവേണ്ട വെള്ളവും വളവും നൽകിയിട്ട് അതിനെ ഇല്ലായ്മയിൽ നിന്ന് ഒരു ഉണ്മയിലേക്ക് കൊണ്ടുവന്നത് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരായിരുന്നു. അതിന് ചരിത്രത്തിന് പല കാരണങ്ങളുമുണ്ട്. ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുലമയ്ക്ക് രൂപം നൽകാൻ, അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കാൻ പാങ്ങിൽ ഉസ്താദിന് സാധിക്കുന്നു. അദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മതവിദ്യാഭ്യാസ രംഗത്ത് താലിമു താലീമിൻ്റെ മേഖലയിൽ മുന്നിട്ട് നിന്നു, വിദ്യാഭ്യാസ വിപ്ലവത്തിന് വേണ്ടിയിട്ട് മുന്നിട്ട് നിന്നു, ഒരു പത്രാധിപർ എന്ന നിലയ്ക്ക് ജ്വലിച്ചു നിന്നു, അതുപോലെ ഒരു സംഘാടകൻ എന്ന നിലയ്ക്ക് കേരളത്തിൻ്റെ ഇല്ലായ്മയുടെ ഭൂമികയിൽ നിന്ന് നിലകൊണ്ടുകൊണ്ട് അവിടെ നിന്ന് കേരളത്തിൻ്റെ ആധികാരിക പരമോന്നത പണ്ഡിത സഭ എന്ന ഒരു സംവിധാനത്തിലേക്ക് സമസ്ത കേരള ജംഇയ്യത്തുലമയെ അല്ലാമ പാങ്ങിൽ വളർത്തിക്കൊണ്ടുവന്നു എന്നതാണ്. അതിന് അദ്ദേഹത്തിൻ്റെ ആത്മീയ ഗുരുക്കളായിട്ടുള്ള വരക്കൽ തങ്ങളുടെയും വാളക്കുളം കോമു മുസ്ലിയാരുടെയും ഒക്കെ പിന്തുണയുണ്ടായി എന്നതാണ്. അദ്ദേഹം മഹാനായൊരു കവിയായിരുന്നു പാങ്ങിൽ ഉസ്താദ്, മഹാനായ കവിയായിരുന്നു. നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഏകദേശം 24 രചനകൾ ഇപ്പോഴും അവൈലബിളാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ കുത്തുബിയ്യത്തുണ്ട്, അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള കുത്തുബിയ്യത്ത്. പലർക്കും അതിൻ്റെ ഇജാസത്ത് ലഭിച്ചതായി കാണാം, ഫലപ്രാപ്തിക്കും മറ്റും പിൽക്കാലത്ത് പലരും അത് ഉപയോഗപ്പെടുത്തിയതായി കാണാം. പാങ്ങിൽ ഉസ്താദിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഈ പറയുന്ന ഒരുപാട് ആത്മീയ ഗുരുക്കളുമായി ബന്ധമുണ്ടായത് കൊണ്ട് തന്നെ നിരവധി ത്വരീഖത്തുകളുടെ ഷെയ്ഖായിരുന്നു. പലർക്കും അദ്ദേഹത്തിൽ നിന്ന് ഇതിനും ഇജാസത്തും ത്വരീഖത്തും ഒക്കെ കിട്ടിയത് പിൽക്കാലത്ത് പലരാലും രേഖപ്പെടുത്തപ്പെടുകയും പല അനുഭവസ്ഥരും പറയുന്നത് കാണാം. ഇത് ഒരു ഭാഗം. സമസ്ത കേരള ജംഇയ്യത്തുലമ രൂപീകരിച്ചു, ഈ ഉമ്മത്തിന് നായകത്വം നൽകി എന്നത് മറ്റൊന്ന്. അതുപോലെ മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ അദ്ദേഹം നിലകൊണ്ടുവന്നതാണ്. മലബാർ സമരം അതിൻ്റെ ഒരു ഭാഗമാണ്. മലബാർ സമരം 1921 മലബാർ കലാപത്തെക്കുറിച്ച് നമ്മളൊക്കെ നിരന്തരം പറയാറുള്ളതാണ്. 1921 മലബാർ കലാപത്തിൻ്റെ മുന്നിൽ നിന്നിട്ടുണ്ടായി മുന്നിൽ നിന്ന പണ്ഡിതത്രയങ്ങൾ
മൂന്ന് പണ്ഡിതന്മാരിൽ 1921 ബ്രിട്ടീഷ് ഗവൺമെൻറ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 21 ഓഗസ്റ്റ് 16 ബ്രിട്ടീഷ് ഗവൺമെൻറ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുള്ള പണ്ഡിതനാണ്, അഥവാ സമരത്തിന് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളുടെ മുന്നിൽ നിന്നിട്ടുള്ള പണ്ഡിതനാണ് പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പലരുടെയും നിലപാടുകളിൽ ആ വിഷയത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാങ്കിൽ ഉസ്താദിൻ്റെ നിലപാടുകളിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് 1921 മലബാർ സമരങ്ങളുടെ മുന്നിൽ നിന്ന പിൽക്കാലത്ത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുള്ള മൂന്ന് വ്യക്തിത്വങ്ങളാണ്: ഒന്ന് പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, രണ്ട് നെല്ലിക്കുത്ത് ആലി മുസ്ലിയാർ, മൂന്ന് തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ. ഇതിൽ സ്വാത്വികനായ നെല്ലിക്കുത്ത് ആലി മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇടക്ക് വെച്ച് ഈ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചപ്പോൾ അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് കീഴടങ്ങാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിചാരിതമായി പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവുകയും കോയമ്പത്തൂരിൽ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്ന ഒരു വളരെ ദുഃഖകരമായ ദയനീയമായ ഒരു സാഹചര്യമുണ്ടാകുകയും അദ്ദേഹം അങ്ങനെ മരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു ചരിത്രമാണ് നമ്മുടെ മുമ്പിലുണ്ടായത്. സമരങ്ങളുടെ ചരിത്രത്തിൽ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വം പിൽക്കാലത്ത് കൂടുതൽ എണ്ണപ്പെട്ടു. രണ്ടാമത് തയ്യിൽ മുഹമ്മദ് കുട്ടി മൗലവി, കെ എം മൗലവി എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ടിട്ടുണ്ട്. തയ്യിൽ മുഹമ്മദ് കുട്ടി മൗലവി ഈ പറയുന്ന സമരങ്ങളുടെയൊക്കെ മുന്നിലൊരു ഘട്ടത്തിലുണ്ടായിരുന്നതാണ്. പക്ഷേ സമരം രൂക്ഷമായി, സമരം പിടുത്തം വിട്ടു, സഹന സമരങ്ങളെന്ന് പറഞ്ഞത് സായുധ സമരങ്ങളിലേക്ക് എത്തി, അടിച്ചമർത്തലുകളിലേക്കും അരാജകത്വങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും സമരങ്ങൾ നീങ്ങി. ആ ഒരു സമയത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചതിൽ കെ എം മൗലവിയും പെട്ടു. അന്ന് അദ്ദേഹത്തിൻ്റെ പേര് തയ്യിൽ മുഹമ്മദ് കുട്ടി മൗലവി എന്നാണ്. രക്ഷപ്പെടാൻ വഴികളില്ലാത്ത അദ്ദേഹം അവസാനം അദ്ദേഹത്തിൻ്റെ ഭാര്യാ സഹോദരങ്ങളായിട്ടുള്ള MCC സഹോദരങ്ങൾ നാട്ടുരാജ്യമായിട്ടുള്ള തിരുകൊച്ചിയുടെ ഭാഗമായി അന്ന് നിലകൊണ്ടിരുന്ന കൊടുങ്ങല്ലൂരിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് കത്തയക്കുകയും ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കൊടുങ്ങല്ലൂരിലേക്ക് ഒളിച്ചോടി പോവുകയാണ്. ഇവിടെ പരപ്പനങ്ങാടി വഴി അദ്ദേഹം കടൽ മാർഗം കൊടുങ്ങല്ലൂരിലേക്ക് രക്ഷപ്പെട്ട് ഒളിച്ചോടി പോവുകയും അദ്ദേഹത്തിൻ്റെ പേര് തന്നെ തയ്യിൽ മുഹമ്മദ് കുട്ടി മൗലവി എന്നത് മാറ്റി കാത്തിബ് മുഹമ്മദ് കുട്ടി അഥവാ കെ എം മൗലവി എന്ന ചുരുക്കപ്പേരിൽ മറ്റൊരു നെയിം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം മാറുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് പിൽക്കാലത്തുണ്ടാകുന്നത്. പിൽക്കാലത്ത് മതനവീകരണ ചിന്തയുടെ ഉൾപതിഷ്ണു ചിന്താഗതിയുടെയൊക്കെ ഭാഗമായി കെ എം മൗലവി മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അഥവാ ഈ സമരങ്ങളുടെ മുന്നിൽ നിന്നിട്ട് ഈ ജനത അരാജകത്വത്തിലേക്ക് എത്തിയപ്പോൾ, ഈ ജനത മലബാറിലെ മാപ്പിളമാർ നാഥനില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയപ്പോൾ അവരുടെ മുന്നിൽ നിന്ന് നയിക്കേണ്ടതിനു പകരം, അവർക്ക് സമാശ്വാസം നൽകേണ്ടതിനു പകരം, അല്ലെങ്കിൽ അവരുടെ നിർമ്മാണാത്മക പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കേണ്ടതിനു പകരം കെ എം മൗലവി ചെയ്തത് സ്വരക്ഷാർത്ഥം ഒളിച്ചോടി പോവുകയും അവിടെ വെച്ച് അദ്ദേഹം ചില ഐക്യസംഘം പോലെയുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സലഫി, ഇന്നത്തെ മുജാഹിദ് സലഫി വഹാബി പ്രസ്ഥാനങ്ങളുടെ പൂർവ രീതിയായിട്ടുള്ള ഐക്യസംഘത്തിന് രൂപം നൽകി അവിടെ സുഗലോലുപനായോ അല്ലെങ്കിൽ മറ്റോ രീതിയിൽ കഴിഞ്ഞുകൂടുകയും സ്വന്തം രക്ഷയും മറ്റു കാര്യങ്ങളും നോക്കി പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കെ എം മൗലവിയുടെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. എന്നാൽ ഇതേപോലെ അറസ്റ്റ് വാറണ്ട് ഉണ്ടായിട്ടുള്ള പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അദ്ദേഹം ചിന്തിച്ചു, നാടാകെ അടിച്ചൊതുക്കപ്പെട്ടിരിക്കുക, ഒരു ഉയർത്തെഴുന്നേൽപ്പിന് സാധിക്കാത്ത വിധത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് മലബാറിലെ ഏറനാട്ടിലെ വെള്ളുവനാട്ടിലെ മുസ്ലിങ്ങൾ അടിച്ചൊതുക്കപ്പെടുകയും അടിച്ചമർത്തപ്പെടുകയും ചെയ്യുന്ന വളരെ ദയനീയമായിട്ടുള്ളൊരു സാഹചര്യം. ഈ ദയനീയമായിട്ടുള്ള സാഹചര്യത്തിൽ പാങ്കിൽ ഉസ്താദ് പുനർവിചിന്തനത്തിന് തയ്യാറായി. അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് വാറണ്ട് നിലനിൽക്കുകയാണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും. പക്ഷേ തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, താൻ ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ, ആലി മുസ്ലിയാർക്ക് പോലെ സംഭവിച്ചതുപോലെയുള്ള ദയനീയമായൊരു സംഭവം അദ്ദേഹത്തിന് സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചിത്രം മറ്റൊന്നായി മാറും. അതുകൊണ്ട് പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ മറ്റൊരു ശൈലിയാണ് സ്വീകരിക്കുന്നത്. അഥവാ അന്നോളം സമരത്തിൻ്റെ രീതി സ്വീകരിച്ചിട്ടുള്ള പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പിന്നീട് സമരസപ്പെടലിൻ്റെ രീതിയിലേക്ക് മാറുകയാണ്. സമരത്തിനു പകരം സമരസപ്പെടലിൻ്റെ, ഉമ്മത്തിൻ്റെ എക്സിസ്റ്റൻസിന്, വാഗൺ ട്രാജഡി പോലെയുള്ള ദുരന്തങ്ങൾ
അരപ്പട്ടിണി മുഴുപ്പട്ടിണി ഈ ഉമ്മത്തിന് കേരളത്തിൻ്റെ മലബാറിൻ്റെ ഏറനാടിൻ്റെ വള്ളുവനാടിൻ്റെ പ്രദേശങ്ങളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ സാധിക്കാത്ത വിധത്തിൽ അടിച്ചമർത്തപ്പെട്ട ഈ സമുദായത്തെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയിട്ട് സമരസപ്പെടലാണ് മാർഗമെന്ന ഒരു സമീപനത്തിലേക്ക് അദ്ദേഹം മാറുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ സമീപനം പിൽക്കാല കേരളീയ ചരിത്രത്തിൽ എല്ലാവരാലും സ്വീകരിക്കപ്പെട്ടു എന്നതാണ്, എല്ലാവരും അത് സ്വീകരിച്ചു എന്നതാണ്. ഈ പറയുന്ന കെ എം മൗലവി നേതൃത്വം നൽകിയിട്ടുള്ള ഐക്യസംഘം ഈ സമരസപ്പെടലിൻ്റെ ശൈലിയിലേക്ക് പിന്നീട് വന്നു. അവർ ഐക്യസംഘം 13 സമ്മേളനങ്ങൾ നടത്തിയപ്പോൾ ആ 13 സമ്മേളനങ്ങൾക്കും ആധ്യക്ഷം വഹിക്കാൻ ബ്രിട്ടീഷുകാരെയോ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ സിൽബന്ധികളായിട്ടുള്ള ഖാൻ ബഹദൂർമാരെയോ അവർക്ക് ക്ഷണിക്കേണ്ടി വന്നു. അങ്ങനെ അവർ ആ നിലക്ക് സമരസപ്പെട്ടു പോകേണ്ടി വന്നു. കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ പലരും ആ നിലക്ക് സമരസപ്പെടാൻ തീരുമാനിച്ചു. പക്ഷേ ഈ കാര്യം ആദ്യം തിരിച്ചറിഞ്ഞത് പാങ്കിൽ ഉസ്താദാണ്. പാങ്കിൽ ഉസ്താദ് സമരത്തിനു പകരം ഒരു സമരസപ്പെടലിൻ്റെ ശൈലിയാണ് ഉമ്മത്തിൻ്റെ ഉയർപ്പിന് നിദാനമെന്ന് തിരിച്ചറിയുകയും ആ നിലക്ക് ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് സമരസപ്പെടലിൻ്റെ ഒരു ശൈലി അദ്ദേഹം സ്വീകരിക്കുന്നു. ആ സമരസപ്പെടലിൻ്റെ ശൈലിയുടെ ഭാഗമായിട്ടാണ് പിൽക്കാലത്ത് ഇസ്ലാഹുലും ഉയർന്നു വരുന്നത്. അവിടെ വെച്ച് ഇസ്ലാഹുലും ഉയർന്നു വരുന്നു. അവിടെ വെച്ച് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് വിദ്യാഭ്യാസ വിഷയത്തിൽ ഇടപെടാനുള്ള അവരുടെ ഉമ്മത്തിൻ്റെ ഉയർപ്പിന് വേണ്ടിയിട്ട് ഇടപെടണമെന്ന് അവരോട് ആവശ്യപ്പെടുന്ന ശൈലി വരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുലുലമയുണ്ടാകുന്നു. സമസ്ത കേരള ജംഇയ്യത്തുലുലമയുണ്ടായിട്ട് ഈ സമുദായത്തിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് അതിലൂടെയുള്ള ശ്രമങ്ങൾ നടക്കുന്നു. മഹാനായ പാങ്കിൽ ഉസ്താദ് ആ സമരസപ്പെടലിൻ്റെ ശൈലി സ്വീകരിച്ചപ്പോൾ 1921 മലബാർ സമരങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് 21 സമരങ്ങൾക്ക് കേരളത്തിലെ നിരക്ഷരരായ പാവങ്ങളായ മാപ്പിള സമൂഹത്തെ കയറൂരി വിട്ട ഏറ്റവും വലിയ ഒരു സംവിധാനമായിരുന്നു അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമരങ്ങളുടെ മുന്നിൽ നിന്നിട്ടുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഗാന്ധിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സും ഒക്കെ. പക്ഷേ മലബാർ സമരം അതിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും പിടുത്തം വിട്ടു. സായുധ സമരങ്ങളിലേക്ക് എത്തിയപ്പോൾ ഇതിലേക്ക് മാപ്പിളന്മാരെ വലിച്ചെറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ കയറൂരി വിട്ട നാഷണൽ കോൺഗ്രസ് അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു എന്ന് മാത്രമല്ല സമരക്കാരെ ഒറ്റുകൊടുക്കുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായി. ആ സമയത്തു കൂടിയാണ് പാങ്കിൽ ഉസ്താദിനെ പോലെ അന്നോളം കോൺഗ്രസിനോട് സഹകരിച്ച ഖിലാഫത്ത് മ്യൂമെൻറ്റിനോട് സഹകരിച്ച സമരങ്ങളുടെ മുന്നിൽ നിന്ന പാങ്കിൽ ഉസ്താദിനെ പോലുള്ളവർ തിരിച്ചു ചിന്തിക്കുന്നത്. പാങ്കിൽ ഉസ്താദ് തിരിച്ചു ചിന്തിച്ചു, സമരസപ്പെടലിൻ്റെ വഴി സ്വീകരിച്ചു. പിൽക്കാലത്ത് ഉമ്മത്തിനോട് പറഞ്ഞു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സമുദായത്തെ ചതിച്ചിരിക്കുകയാണ്, ഖിലാഫത്തിൻ്റെ മുന്നിൽ നിന്നിട്ട് ഈ സമുദായത്തെ ഉറ്റുകൊടുത്ത കോൺഗ്രസ്സുമായിട്ട് ആരും സഹകരിക്കാൻ പാടില്ല എന്ന് നിലപാടിലെത്തുകയും സമസ്ത കേരള ജംഇയ്യത്തുലമ ഔദ്യോഗികമായി കേരളത്തിലെ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. 1933 March 5 ഫറോക്കിൽ ചേർന്നിട്ടുള്ള സമസ്തയുടെ 6th വാർഷിക സമ്മേളനത്തിൽ അവതരിപ്പിച്ചിട്ടുള്ള 9-10 പ്രമേയങ്ങൾ, ആ പ്രമേയങ്ങളിൽ പാങ്കിൽ ഉസ്താദ് തന്നെയാണ് ആ പ്രമേയം അവതരിപ്പിക്കുന്നത്. ആ പ്രമേയത്തിൽ പറഞ്ഞത് നാഷണൽ കോൺഗ്രസിനോട് ആരും സഹകരിക്കരുത്, ഗവൺമെൻറ്റുമായി സമരസപ്പെട്ടു പോകേണ്ട ഒരു ശൈലിയാണ് ഇന്ന് അഭികാമ്യമായിട്ടുള്ളത് എന്നതാണ്. അത് കേരളത്തിലെ മുസ്ലിങ്ങൾ കേട്ടു. അന്നോളം കോൺഗ്രസ്സുമായിട്ട് സഹകരിച്ചിട്ടുള്ള മുസ്ലിങ്ങൾ പതുക്കെ പതുക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ നിന്ന് അകന്നു. സാധാരണക്കാർ വ്യാപകമായി അകന്നു. അന്നത്തെ KPCCയുടെ നിർവാഹക സമിതി അംഗമായി നിന്നിട്ടുള്ള ആളാണ് KM സീതി സാഹിബ്. KM സീതി സാഹിബിനെ പോലുള്ള ആളുകളൊക്കെ ജനകീയ സമുദായത്തിൽ അടിത്തറ കിട്ടില്ല എന്ന് കണ്ടപ്പോൾ അവരൊക്കെ KPCCയിൽ നിന്ന് രാജിവെച്ചു പോരുന്നു. KM മൗലവി കോൺഗ്രസ്സിൽ നിന്ന് രാജിവെച്ചു പോരുന്നു. ഇങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുലുലമയും പാങ്കിൽ ഉസ്താദും കോൺഗ്രസ്സിനെതിരെ അന്ന് നടത്തിയിട്ടുള്ള നീക്കങ്ങളുടെ ഫലമായി സമുദായം അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ നിന്ന് മാറുകയും അവിടെ അങ്ങനെ നിലനിന്നിരുന്ന ആ ശൂന്യതയിൽ നിന്നാണ് 1934 ശേഷം മലബാറിൽ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ സാമുദായിക രാഷ്ട്രീയ സംഘ സംവിധാനം എന്ന ഒരു സംവിധാനം നിലവിൽ വരുന്നത്. അതിൻ്റെ മുന്നിലും പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുണ്ടായി. 1934 ഇവിടെ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ്, അന്ന് മുസ്ലിം ലീഗ് ഒരു പാർട്ടി എന്ന നിലക്ക് പോലും വന്നിട്ടില്ല.
അതിനുള്ള ശക്തി പോലും അവർക്കില്ലാത്ത ഒരു സമയത്ത് ഇവിടെ 34 തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഒരു ഭാഗത്ത് നടക്കുന്നത് അന്ന് കോൺഗ്രസിൽ അവശേഷിച്ച എടുത്തു പറയാവുന്ന ഒരേ ഒരു മുസ്ലിം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട്. ആ സമയത്ത് മുഹമ്മദ് അബ്ദുറഹ്മാനെ എതിർക്കാൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ്റെ സമീപനങ്ങൾ, പ്രത്യേകിച്ച് ഈ മലബാർ സമരങ്ങളിൽ കോൺഗ്രസ് വെച്ച് പുലർത്തിയിട്ടുള്ള നിലപാടുകളിൽ വലിയ അമർഷമുള്ളയാളായിരുന്നു പങ്കിൽ ഉസ്താദ്. അദ്ദേഹം കച്ചകെട്ടി ഇറങ്ങി അന്നത്തെ ഗുജറാത്തുകാരനായിട്ടുള്ള, ഗുജറാത്തിൽ നിന്ന് മലയാളമറിയാത്ത അബ്ദു സത്താർ സിഡ് സാഹിബിനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ട് മുഹമ്മദ് അബ്ദുറഹ്മാനെതിരെ മത്സരിപ്പിച്ചു. മുഹമ്മദ് അബ്ദുറഹ്മാനെ മത്സരിപ്പിച്ചു എന്ന് മാത്രമല്ല, ആ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ പ്രചരണ ഇലക്ഷൻ പ്രചരണ കമ്മിറ്റിയുടെ ചുക്കാനേറ്റെടുത്തു മൗലാന പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. കാരണം ഒരു മാളത്തിൽ നിന്ന് ഒരു വിശ്വാസിയെ രണ്ടു തവണ, ഒന്നിലധികം തവണ പമ്പുകടിക്കാൻ പാടില്ലെന്ന തിരുവചനത്തിൻ്റെ അനുഭവ പാഠത്തിൽ നിന്നാണ് പാങ്കിൽ ഉസ്താദ് അങ്ങനെയൊരു ശൈലി സ്വീകരിക്കുന്നത്. ഇലക്ഷൻ പ്രചരണത്തിനിറങ്ങി അബ്ദുൽ സത്താർ സെട്ടറിന് വേണ്ടിയിട്ട് വലിയ പ്രശ്നങ്ങളുണ്ടായി. പിടിച്ചു നിൽക്കാനാകാത്ത കോൺഗ്രസ്സുകാർ അന്ന് പാങ്കിൽ ഉസ്താദിനെതിരെ ഒരുപാട് കുപ്രചരണങ്ങൾ നടത്തി. പാങ്കിൽ മുഹമ്മദ് അബ്ദുറഹ്മാനെ കാഫിറാക്കിയെന്നും മുഹമ്മദ് അബ്ദുറഹ്മാൻ കാഫിറാണെന്ന് പറഞ്ഞിട്ട് പാങ്കുകാരൻ വോട്ട് പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി. പക്ഷേ പാങ്കിൽ ഉസ്താദിൻ്റെ പാണ്ഡിത്യത്തിനും ക്രിയേറ്റിവിറ്റിക്കും ആക്ടിവിസത്തിനും അദ്ദേഹത്തിൻ്റെ വാഗ്വിലാസത്തിനും മുമ്പിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന അന്നത്തെ KPCCയുടെ പ്രസിഡൻ്റായിരുന്ന അല്ലമീൻ പത്രത്തിൻ്റെ എല്ലാമായിരുന്ന കേരളത്തിൽ അറിയപ്പെട്ടിട്ടുള്ള കേരള സിംഹം എന്ന് പോലും വിളിക്കപ്പെടാവുന്ന മുഹമ്മദ് അബ്ദുറഹ്മാനെ മലയാളിയല്ലാത്ത അബ്ദുൽ സത്താർ സെഡ് സാഹിബ് തോൽപ്പിക്കുന്ന ഇടത്തേക്ക് പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ ഇടപെടൽ വിജയം കൊണ്ടു എന്നതാണ് അന്ന് അദ്ദേഹത്തിന് കേരളീയ സമൂഹത്തിൽ മലബാറിൻ്റെ ഏറനാടിൻ്റെയും വെള്ളുവനാടിൻ്റെയും സമൂഹത്തിനുണ്ടായിട്ടുള്ള സ്വാധീനം ഒന്ന്. രണ്ടാമത്തേത്, കേരളത്തിൽ ഇന്ന് കാണുന്ന സാമുദായിക രാഷ്ട്രീയ സംഘ സംവിധാനങ്ങളെ ഈ വിധത്തിലാക്കിയത്, അഥവാ അതിന് വളരാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കുന്നത് പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ്. കാരണം അന്നോളം ഇവിടെ കോൺഗ്രസിൻ്റെ കൂടെ നിന്നിരുന്ന മലബാറിലെ മുസ്ലിങ്ങൾ, ആ കോൺഗ്രസ്സിൽ നിന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾ മാറി നിൽക്കണമെന്നും സമരസപ്പെടലിൻ്റെ ഉമ്മത്തിൻ്റെ നിർമ്മാണാത്മക പ്രവർത്തനങ്ങൾക്ക് ഇടപെടുകയാണ് വേണ്ടതെന്ന ഒരു സമീപനം സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ നിർവഹിച്ചിട്ടുള്ള, സർ സയ്യിദ് അഹമ്മദ് ഖാനെ പോലെയുള്ളവർ നിർവഹിച്ചിട്ടുള്ള സാമൂഹികമായിട്ടുള്ള ഇടപെടൽ. എന്നാൽ അവരിൽ ചിലർക്ക് സംഭവിച്ച സ്കലിതങ്ങളെ ഉമ്മത്തിൽ നടക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ബിദ്അത്തിൻ്റെ കരിനാഗങ്ങൾക്കെതിരെ അതിശക്തമായ വിധത്തിൽ ഇടപെടുന്ന ഒരു രീതി ഉണ്ടാക്കുകയും ചെയ്തു എന്നതാണ് പാങ്കിൽ ഉസ്താദിൻ്റെ പാണ്ഡിത്യം, ഇടപെടൽ. 20-ാം നൂറ്റാണ്ടിൽ ഉലമാ ആക്ടിവിസത്തിൻ്റെ ഏറ്റവും വലിയ റോൾ മോഡലായി, ഏറ്റവും വലിയ മാതൃകയായി ഉയർത്തിക്കാണാവുന്ന കാണിക്കാവുന്ന ഒരു പണ്ഡിതനാണ് അല്ലാമ പാങ്കിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. പിൽക്കാലത്തെ വികലമായ ചരിത്രങ്ങളുടെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ ചരിത്രം വിസ്മരിക്കപ്പെട്ടു എന്നത് മറ്റൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ പാങ്കിലും പാങ്കിൽ ഉസ്താദിൻ്റെ സംഭാവനകളും കേരളത്തിൽ കൂടുതൽ ഓർക്കപ്പെടേണ്ടതുണ്ട്, സ്മരിക്കപ്പെടേണ്ടതുണ്ട് എന്ന് മാത്രം